ആയിരത്തിലേറെ സർക്കാർ ഉദ്യോഗസ്ഥരെ സൃഷ്ടിച്ച എറണാകുളം ജില്ലയിലെ നമ്പർ വൺ PSC കോച്ചിംഗ് സെന്റർ വേദ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ SSC, റെയിൽവേ, PSC, LTC, ലാസ്റ്റ് ഗ്രേഡ് പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ നിരവധി അനവധി റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യ സ്ഥാനങ്ങൾ വേദിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം. 2020 LD ക്ലർക്ക്, റെയിൽവേ, SSC അതിതീവ്ര പരിശീലനം വേദിയുടെ എല്ലാ ശാഖകളിലും ആരംഭിച്ചിരിക്കുന്നു. കുടുംബശ്രീ അംഗങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേകം ഫീസ് ഇളവ്. ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് അഡ്മിഷൻ എടുത്താൽ സ്പെഷ്യൽ ഫീസ് ഇളവ്. ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകം മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിംഗ്, നൈറ്റ് ബാച്ചുകൾ. വേദിയിലെത്തൂ, വേഗത്തിൽ സർക്കാർ ജോലി സ്വന്തമാക്കൂ. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഹെഡ് ഓഫീസ് എറണാകുളം 0484-487-4954, 7511-75113, നോർത്ത് പറവൂർ, ആലുവ, കാക്കനാട്, കോലഞ്ചേരി, കോതമംഗലം, തൊടുപുഴ, വണ്ണപ്പുറം, ചാലക്കുടി, മാള. ഹലോ, നമസ്കാരം എല്ലാവർക്കും. സ്മാർട്ട് വർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണ്. നമ്മൾ കണ്ടായിരുന്നു ചാൽക്കുലത്തി കാലഘട്ടത്തിൽ 4000 BC മുതൽ 1000 BC വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്കാണ് സിന്ധു നദീതട സംസ്കാരം നിലവിൽ വന്നത്. സിന്ധു നദീതട സംസ്കാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BC 3000-ത്തിനും 1500 കാലഘട്ടങ്ങൾക്കിടയിൽ സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെ തീരത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചും പഠിക്കുന്നതാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിനെ പഠിക്കാനുള്ള എളുപ്പത്തിനായി നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എർലി ഹാരപ്പൻ പീരീഡ് എന്ന് പറയും. ഏകദേശം 3000 BC മുതൽ 2750 BC വരെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സിന്ധു നദിയുടെ തീരത്ത് ആൾക്കാർ പതിയെ താമസിക്കാൻ വന്നതും അവർ പതിയെ അവിടെ ഒരു കൾച്ചർ പതിയെ ആരംഭിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് എർലി ഹാരപ്പ. മെച്ചൂർ ഹാരപ്പ എന്ന് പറഞ്ഞാൽ 2750 മുതൽ 1750 BC വരെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിച്ചതും ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നതുമായ കാലഘട്ടമാണ് മെച്ചൂർ ഹാരപ്പ. നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഈ മെച്ചൂർ ഹാരപ്പൻ കാലഘട്ടത്തെക്കുറിച്ചാണ്. ലേറ്റർ ഹാരപ്പ എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ സംസ്കാരത്തിലെ ആൾക്കാരെല്ലാം മരിച്ചതിന് ശേഷം ആ ഒരു കാലഘട്ടം പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ കിടന്ന ഒരു കാലഘട്ടമുണ്ട്. അവർ 1750 മുതൽ 1500 വരെയുള്ള കാലഘട്ടം. ഇതിനെയാണ് നമ്മൾ ലേറ്റർ ഹാരപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് പ്രധാനമായിട്ടും നമുക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഏറ്റവും കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ്. ഇന്ത്യയിലാണെങ്കിൽ അത് ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത്. സിന്ധു നദീതട സംസ്കാരത്തിൽ ആദ്യം കടത്തിയ സ്ഥലം ഹാരപ്പയാണ്. അതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. അതുപോലെ സിന്ധു നദീതട സംസ്കാര നിവാസികൾ ഉപയോഗിച്ചിരുന്ന ലോഹം എന്നറിയപ്പെടുന്നത് ചെമ്പാണ്. പിന്നീട് അവർ ലോഹസങ്കരവും കണ്ടെത്തിയിരുന്നു, അതാണ് വെങ്കലം. അതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തിനെ വെങ്കലയുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എന്ന് വിളിക്കുന്നത്. വെങ്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും സങ്കരമാണ്. 88% കോപ്പറും 12% ടിന്നും മിക്സ് ചെയ്താണ് വെങ്കലം ഉണ്ടാക്കിയിരിക്കുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിലെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ജോലി കൃഷിയാണ്. അതുപോലെ സിന്ധു നദീതട സംസ്കാരത്തിലെ ആൾക്കാരുടെ ലിപി ചിത്രലിപിയായിരുന്നു. സിന്ധു നദീതട സംസ്കാര നിവാസികളുടെ പ്രധാനപ്പെട്ട ദൈവം പശുപതി മഹാദേവനും പ്രധാനപ്പെട്ട ദേവത മാതൃദേവതയുമായിരുന്നു. മദർ ഗോഡസസ് എന്നാണ് മാതൃദേവത അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. അതുപോലെ സിന്ധു നദീതട സംസ്കാര നിവാസികളുടെ വിനിമയ രീതി എന്നറിയപ്പെടുന്നത് ബാട്ടർ സമ്പ്രദായമായിരുന്നു. ഇനി നമുക്ക് സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട സൈറ്റുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഈ ഏരിയയിൽ നിന്നാണ് ലഭിക്കുന്നത്. നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരത്തിൽ ഏറ്റവും ആദ്യം കണ്ടെത്തിയ സ്ഥലം ഹാരപ്പയാണെന്ന് നമുക്കറിയാം. ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത് 1921 ദയറാം സാഹിനി എന്ന് പറയുന്ന ആളാണ് കണ്ടെത്തിയത്. ഈ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ മൗണ്ട് ഗോമേറി ഡിസ്ട്രിക്റ്റിലാണ്, അല്ലെങ്കിൽ സെഹിവാൾ എന്ന് പറയുന്ന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സിന്ധുവിൻ്റെ പോഷക നദിയായ രവി നദിയുടെ തീരത്താണ്. രവി നദിയുടെ പഴയ പേരാണ് പരുഷ്ണി എന്ന പേരിൽ അറിയപ്പെടുന്നത്, നമ്മുടെ രവി റിവറാണ്. പിന്നെ നമുക്കറിയാം ഹാരപ്പയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കവറി സാധാരണ പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് എച്ച് ആകൃതിയുള്ള സെമിട്രികൾ നമുക്ക് കാണപ്പെടാൻ വേണ്ടി കാണുന്നത് ഹാരപ്പയിലാണ്. അതുപോലെ തന്നെ മാതൃദേവതയുടെ പ്രതിമകൾ നമുക്ക് ലഭിച്ചതും ഹാരപ്പയിൽ നിന്നാണ്. അതുപോലെ തന്നെ ശിവലിംഗം
ആരാധനയെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചതും ഹാരപ്പയിൽ നിന്നാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ലഭിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമതായിട്ട് സിന്ധു നദീതട സംസ്കാരത്തിൽ ലഭിച്ച പ്രധാനപ്പെട്ട സ്ഥലമാണ് മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലമാണ്. മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത് 1922 RD ബാനർജിയാണ് മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത്. ഈ മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ നമ്മളുടെ സിന്ധു നദിയുടെ തീരത്തായിട്ടാണ് ഈ മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ലർക്കാന എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മോഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം മൗണ്ട് ഓഫ് ഡെത്ത് എന്നാണ്. മരിച്ചവരുടെ കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് മോഹൻജദാരോ. മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആകൃതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ ലഭിച്ചത് നമുക്ക് അവിടെ നിന്നാണ്. അതുപോലെ പശുപതി മഹാദേവൻ്റെ മുദ്രകൾ നമുക്ക് ലഭിച്ചത് അവിടെ നിന്നാണ്. അതുപോലെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ ലഭിച്ചത് നമുക്ക് അവിടെ നിന്നാണ്. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചത്, ബ്രോൺസ് കൊണ്ടാണ് നിർമ്മിച്ചത്. അതുപോലെ മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന, അവിടെ മതപരമായ ആചാരങ്ങൾക്ക് അവർ കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഗ്രേറ്റ് ബാത്ത് കാണപ്പെടുന്നത് മോഹൻജദാരോയിലാണ്. അതുപോലെ ഗ്രേറ്റ് ഗ്രാനറി അതായത് മഹാധാനിപുര കാണപ്പെടുന്നു അവിടെയാണ്. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട പുരോഹിതൻ്റെ രൂപത്തിലുള്ള സ്റ്റാച്ചു ലഭിച്ചതും നമുക്ക് അവിടെ നിന്നാണ്. ഇത്രയും പ്രധാനപ്പെട്ട സാധനങ്ങൾ നമുക്ക് ലഭിച്ചത് മോഹൻജദാരോയിൽ നിന്നാണ്. അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് സുക്തചന്ദർ. സുക്തചന്ദർ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത് 1927 RL സ്റ്റെയിൻ എന്ന് പറയുന്ന ആളാണ് കണ്ടെത്തിയത്. ഈ സുക്തചന്ദ്ര എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാൻ്റെ വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് സുക്തചന്ദ്ര എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ദസ്ത നദിയുടെ തീരത്താണ് സുക്തചന്ദ്ര എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകം നമുക്ക് ലഭിച്ചത് നമുക്ക് സുക്തചന്ദ്രനാണ് ലഭിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് അമ്രി. അമ്രി കണ്ടെത്തിയത് 1929 MG മജുംദർ എന്ന് പറയുന്ന ആളാണ് അമ്രി എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമ്രി എന്ന് പറയുന്ന സ്ഥലം സിന്ധു നദിയുടെ തീരത്താണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ ഈ അമ്രി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് റൈനോസറിൻ്റെ ഫോസിലുകൾ നമുക്ക് ലഭിച്ചത് അമ്രി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് ചാൻഹുദാരോ. ചാൻഹുദാരോ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത് MG മജുംദർ 1931 MG മജുംദർ ചാൻഹുദാരോ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത്. ഈ ചാൻഹുദാരോ എന്ന് പറയുന്ന സ്ഥലവും പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും സിന്ധു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും ചെറിയ സിറ്റി എന്നറിയപ്പെടുന്നത് ചാൻഹുദാരോ ആണ്. പക്ഷേ ഏറ്റവും ഡെവലപ്ഡ് ആയ സിറ്റി ചാൻഹുദാരോ തന്നെയായിരുന്നു. അതുപോലെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്ത് നിർമ്മാണ ശാലകളും അതുപോലെ ആഭരണ നിർമ്മാണ ശാലകളും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ചാൻഹുദാരോ. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ഇങ്ക് ബോട്ട് ലഭിച്ചത് നമുക്ക് അവിടെ നിന്നാണ്. അതുപോലെ ഈ സിറ്റാഡൽ ഇല്ലാത്ത ഒരേ ഒരു സിറ്റിയായിരുന്നു ചാൻഹുദാരോ. സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലം, അതായത് ചെറിയൊരു കുന്നുപോലുള്ള സ്ഥലം, ഒന്ന് വാച്ചിങ് ടവറുകളുള്ള അങ്ങനത്തെ കൂടെയുള്ള സാധനം ഇല്ലാത്ത ഒരു സിറ്റിയായിരുന്നു ചാൻഹുദാരോ. അതുപോലെ നമ്മുടെ ഈ ബുള്ളോക്കോട്ടിൻ്റെ സ്റ്റാച്ചു നമുക്ക് ലഭിച്ചതും, അത് ബുള്ളോക്കോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബുള്ളോക്കോട്ടിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ആളിരിക്കുന്ന രൂപത്തിലുള്ള പ്രതിമ നമുക്ക് ലഭിച്ചതും ചാൻഹുദാരോയിൽ നിന്നായിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് രൺകപൂർ. രൺകപൂർ കണ്ടെത്തിയത് MS വാട്സ് ആണ്. 1931 അദ്ദേഹം അത് കണ്ടെത്തിയത്. ഈ രൺകപൂർ എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലെ വനാല എന്ന് പറയുന്ന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് രൺകപൂറിൽ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട സാധനങ്ങൾ മാതൃദേവതയുടെ പ്രതിമകൾ നമുക്ക് ലഭിച്ചത് അവിടെ നിന്നാണ്. അതുപോലെ അരിയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചതും അവിടെ നിന്നായിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് കോഡ്സിജി. കോഡ്ഡിജി എന്ന് പറയും, അല്ലെങ്കിൽ കോഡ്സിജി എന്നാണ് കോഡ്സിജി എന്ന് സാധാരണഗതി പറയും, പക്ഷെ വായിക്കുമ്പോൾ കോഡ്ഡിജി എന്നാണ് വായിക്കുന്നത്. കോഡ്ഡിജി ഈ സ്ഥലം കണ്ടെത്തിയത് 1935 ഗുറയാണ് കണ്ടെത്തിയത്. ഇതും പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദിയുടെ തീരത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് കാലിബഗാൻ. കാലിബഗാൻ കണ്ടെത്തിയത് 1953 എഘോഷ് എന്ന് പറയുന്ന ആളാണ് കണ്ടെത്തിയത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സരസ്വതിയെയും അതുപോലെ ഖഗർ എന്ന് പറയുന്ന നദിയുടെയും തീരത്തായിട്ടാണ് കാലിബഗാൻ സ്ഥിതി ചെയ്യുന്നത്.
ഖഗർ എന്ന് പറയുന്നതിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, ലഹർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ രണ്ട് പേരും ഖഗറിൻ്റെ പേരാണ്. ഓക്കെ, ഈ കലിബഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്ലാക്ക് ബാങ്കിൾസ് അല്ലെങ്കിൽ കറുത്ത വളകൾ എന്നാണ്. കലിബഗാനിൽ ലഭിച്ച പ്രധാനപ്പെട്ട സാധനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കലിബഗാനിന്നാണ് നമുക്ക് ഫയർ ഓൾട്ടർ നമുക്ക് ലഭിച്ചത്, അവിടെ നിന്നായിരുന്നു ലഭിച്ചത്. അതുപോലെ നമുക്കറിയാം ബോസ്റ്റോഫിഡൻ സീൽ, അതായത് ഹാരപ്പൻ സീലുകളൊക്കെ നിർമ്മിച്ചത് ബോസ്റ്റോഫിഡൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം കല്ലിലായിരുന്നു. ആ കല്ലുകൾ ഉണ്ടാക്കിയ സീലുകൾ കൂടി നമുക്ക് ലഭിച്ചത് അവിടെ നിന്നായിരുന്നു. അതുപോലെ ഈ തടി കൊണ്ട് നിർമ്മിച്ച ഡ്രൈനേജ് സിസ്റ്റം നമുക്ക് ലഭിച്ചത് അവിടെ നിന്നായിരുന്നു. അതുപോലെ ചെമ്പിൽ നിർമ്മിച്ച കാളയുടെ പ്രതിമ ലഭിച്ചത് നമുക്ക് അവിടെ നിന്നായിരുന്നു. അതുപോലെ ഈ ഭൂമികുലുക്കത്തിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചത് അവിടെ നിന്നായിരുന്നു. അതുപോലെ നമ്മുടെ തടി കൊണ്ടുണ്ടാക്കിയ കലപ്പ ലഭിച്ചതും അവിടെ നിന്നായിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ തവണ പരീക്ഷിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ക്യാമലിൻ്റെ ഫോസിൽസ്, അതായത് നമ്മുടെ ഒട്ടകത്തിൻ്റെ ഫോസിൽ നമുക്ക് ലഭിച്ചത് കാലിബഗാനിൽ നിന്നായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിലെ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് രൂപാർ. രൂപാർ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത് വൈ ഡി ശർമ്മയാണ്. 1955 വൈ ഡി ശർമ്മ രൂപാർ എന്ന സ്ഥലം കണ്ടെത്തിയത്. ഇത് നമ്മുടെ ചണ്ഡീഗഡിൻ്റെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സത്ലജ് നദിയുടെ തീരത്തായിട്ടാണ് രൂപാർ സ്ഥിതി ചെയ്യുന്നത്. രൂപാറിൽ നിന്ന് നമുക്ക് ലഭിച്ച പ്രധാനപ്പെട്ട സാധനങ്ങൾ, ഒന്നാമതായിട്ട് കോപ്പർ ആക്സ്, അതായത് നമ്മുടെ ചെമ്പ് കൊണ്ട് നിർമ്മിച്ച കോടാലി നമുക്ക് ലഭിച്ചത് അവിടെ നിന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ ലഭിച്ച ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് നമുക്ക് അവിടെ നിന്നായിരുന്നു. ഓക്കെ, അതുപോലെ മനുഷ്യനൊപ്പം നായയെ സംസ്കരിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചതും നമുക്ക് ഇവിടെ നിന്നായിരുന്നു നമുക്ക് ലഭിച്ചത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് ലോത്തൽ. ലോത്തൽ കണ്ടെത്തിയത് എസ് ആർ റാവു ആണ്. 1957 എസ് ആർ റാവു ലോത്തൽ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത്. ലോത്തൽ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നമ്മുടെ ഭഗുവ അല്ലെങ്കിൽ ബോഗുവ എന്ന് പറയുന്ന നദിയുടെ തീരത്തും അതുപോലെ സബർമതി നദിയുടെയും ഈ രണ്ട് നദികളുടെ സംഗമ തീരത്തായിട്ടാണ് നമ്മുടെ ലോത്തൽ കണ്ടെത്തിയത്. ലോത്തലിപ്പോൾ വെള്ളത്തിനടിയിലാണ്, അതായത് കടൽ കയറി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്താൽ നഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു ലോത്തൽ. ലോത്തലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലോത്തലായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും വലിയ പോർട്ട് സിറ്റി അല്ലെങ്കിൽ തുറമുഖ നഗരമായിരുന്നു ലോത്തൽ. ഇവിടെ നിന്ന് നമുക്ക് ഫയർ ഓൾട്ടർ ലഭിച്ചിട്ടുണ്ട്, അതുപോലെ കോപ്പർ ഡോഗിൻ്റെ പ്രതിമ ലഭിച്ചിട്ടുണ്ട്, അതുപോലെ റൈസിൻ്റെ എവിഡൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ഡോക്ക് യാർഡ് നമുക്ക് ഇവിടെ നിന്നാണ് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ലോത്തലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലോത്തൽ എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു ലോത്തൽ. അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് സുർക്കോത്തട. സുർക്കോത്തട കണ്ടെത്തിയത് ജെ പി ജോഷി. 1972 അദ്ദേഹം കണ്ടെത്തിയത്. ഈ സുർക്കോത്തട എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബോഗ്വ എന്ന് പറയുന്ന നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സുർക്കോത്തട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ കുതിരയുടെ ഫോസിൽ ലഭിച്ചത്. സിന്ധു നദീതട സംസ്കാരത്തിലെ ആൾക്കാർക്ക് അറിയപ്പെടാത്ത മൃഗമായിരുന്നു കുതിര. പക്ഷേ കുതിരയുടെ ഫോസിൽ ലഭിച്ച ഒരേ ഒരു സ്ഥലം എന്നറിയപ്പെടുന്ന സിന്ധു നദീതട സംസ്കാരത്തിലെ സ്ഥലമാണ് സുർക്കോത്തട. അതുപോലെ തന്നെ കല്ലിൽ പൊതിഞ്ഞ് കുഴിമാടം, സ്റ്റോൺ കവേർഡ് ഗ്രേവ് നമുക്ക് ലഭിച്ചതും നമുക്ക് സുർക്കോത്തടിൽ നിന്നാണ് ലഭിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് ബെൻവാലി എന്ന് പറയുന്ന സ്ഥലം. ബെൻവാലി എന്ന് പറയുന്ന സ്ഥലം 1973 ആർ എസ് ബിഷ്ട് എന്ന് പറയുന്ന ആളാണ് കണ്ടെത്തിയത്. ഇത് നമ്മുടെ ഹരിയാനയിലെ ഹിസാർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബെൻവാലി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സരസ്വതി നദിയുടെ തീരത്താണ്. ഇവിടെ ബെൻവാലിയിലാണ് ഓവൽ ഷേപ്പിലുള്ള ആൾക്കാരുടെ സെറ്റിൽമെൻറ്റ് നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നത് ബെൻവാലിയിലാണ്. അതുപോലെ റേഡിയൽ സ്ട്രീറ്റ്സ്, അതായത് ഈ റൗണ്ടിലായിട്ടുള്ള സ്ട്രീറ്റില്ലേ, അത് നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നത് ബെൻവാലിയിലായിരുന്നു. അതുപോലെ കലപ്പ കളിപ്പാട്ടങ്ങൾ, കലപ്പയുടെ കളിപ്പാട്ടങ്ങൾ നമുക്ക് ലഭിച്ചതും ബെൻവാലിയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ ബെൻവാലി എന്ന സ്ഥലത്തിലെ പ്രധാനപ്പെട്ട കൃഷി എന്നറിയപ്പെടുന്നത് ബാർലി ആയിരുന്നു. ഇതൊക്കെയായിരുന്നു നമുക്ക് സിന്ധു നദീതട സംസ്കാരത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. പിന്നെ അവസാനമായിട്ട് സിന്ധു നദീതട സംസ്കാരത്തിൽ അവസാനമായി കണ്ടെത്തിയ സ്ഥലമാണ് ധോളാവീറ. ധോളാവീറ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയതും ആർ എസ് ബിഷ്ടാണ്. അദ്ദേഹം കണ്ടെത്തിയത് 1991. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. ഇത് ലൂണി നദിയുടെ തീരത്തായിരുന്നു നമ്മുടെ ധോളാവീറ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയത്. ധോളാവീറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു വാട്ടർ റിസർവെയറും അതുപോലെ സെൻട്രലൈസ്ഡ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടിംഗ് സിസ്റ്റം, എല്ലാവർക്കും ഒരു സ്ഥലത്തു നിന്ന് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ ധോളാവീറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു.
അതുപോലെ ഡാംസൊക്കെ കാണപ്പെടാൻ പറ്റുന്നത് ധോളാവിറയിലാണ്. അതുപോലെ സ്റ്റേഡിയം പ്ലേ ഗ്രൗണ്ടുകൾ കാണപ്പെടാൻ പറ്റുന്നതും ധോളാവിറയിലായിരുന്നു. അതുപോലെ കല്ലുകളിൽ പ്രതിമകൾ നിർമ്മിച്ചേക്കുന്ന റോക്കറ്റ് ആർക്കിടെക്ചർ നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നതും ധോളാവിറയിലാണ്. ഇത് കൂടുതലുള്ള കുറേ പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ധോളാവിറ. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ സെക്ഷനാണ് നമ്മളിവിടെ ഇപ്പോൾ പഠിച്ചത്. നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ആ സ്ഥലങ്ങളുടെ പ്രത്യേകതകളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. സാധാരണഗതിയിൽ ഈ ഏരിയയിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ശ്രദ്ധാപൂർവ്വം ഇത് പഠിക്കുക. ഓരോ വർഷങ്ങളും വളരെ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ച് ഒരു ബോക്സ് പോലെ ആക്കി നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പം ഹാരപ്പ കണ്ടെത്തിയ ആളും ആ വർഷവും അതെല്ലാം ഒരു ബോക്സിലേക്കാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിത് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഈ വീഡിയോയ്ക്ക് ഏകദേശം ഒരു 14 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ടൈം ഉള്ളൂ എങ്കിൽ നിങ്ങൾക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ വീഡിയോ ഒന്നും കൂടെ നിങ്ങൾ കേട്ടു നോക്കുക. കേട്ടു നോക്കിയിട്ട് എന്തെങ്കിലും സംശയമെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പറഞ്ഞു തന്നോളാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധമായ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും നന്ദി.